മെയിൻലി ഫാറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റും രണ്ടാമത്തേത് അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ്. ഏഴാമത്തെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ ഏറ്റവും അവസാനത്തെ ബെനിഫിറ്റ്, നമ്മളിൽ പലവർക്കും അറിയാത്തതായിട്ടുള്ളൊരു ബെനിഫിറ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. ഫാറ്റ് ശരീരത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാത്ത പല ആൾക്കാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ശരീരത്തിനുണ്ടാക്കുന്ന ഏഴ് ഗുണങ്ങളെ പറ്റിയാണ്, ഏഴ് ബെനിഫിറ്റിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ ഈ ഗ്രൂപ്പിൽ ഈ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബോഡി ബിൽഡിംഗ്, ബോഡി ടോണിങ്, വെയ്റ്റ് ലോസ്, ഫാറ്റ് ലോസ്, സ്പെഷ്യൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറ്റുകളെ പറ്റിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഫാറ്റിൻ്റെ ഏഴ് ബെനിഫിറ്റ് പറയുന്നതിനേക്കാൾ മുമ്പ് ഏതൊക്കെ തരം ഫാറ്റുകളുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫാറ്റ് എന്നുള്ളതിനെ പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ആറ് കമ്പോണൻറ്റ്, ഞാൻ അതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആറ് കമ്പോണൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് ഫാറ്റ് എന്നുള്ളതാണ്. പ്രോട്ടീൻ, വൈറ്റമിൻസ്, കാർബ്സ്, മിനറൽസ്, വാട്ടർ ആൻഡ് ഫാറ്റ്. അതായത് ഈ ആറ് കമ്പോണൻറ്റും ബോഡിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫാറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് ശരീരത്തിന് എന്നുള്ളത് ഒരു കാര്യം. അതിൽ തന്നെ രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫാറ്റിനെ പറ്റി പറഞ്ഞുതരാം. അതായത് മെയിൻലി ഫാറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റും രണ്ടാമത്തേത് അൺസാച്ചുറേറ്റഡ് ഫാറ്റുമാണ്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ അത് മൂന്ന് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, ഒന്ന് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, മൂന്നാമത്തേത് ട്രാൻസ് ഫാറ്റ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ് ഫാറ്റാണ്. ട്രാൻസ് ഫാറ്റ് ഒഴികെയുള്ള ഫാറ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബോഡിക്ക് എത്രയാണോ ആവശ്യം അത് മാത്രം എടുക്കുക, അനാവശ്യമായിട്ട് ബോഡിയിൽ ഫാറ്റ് വരരുത് എന്നുള്ളൂ. അത് പ്രോട്ടീൻ ആണെങ്കിലും കാർബ്സ് ആണെങ്കിലും വൈറ്റമിൻസ് ആണ് ഏതാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ബോഡിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഫാറ്റും. ഫാറ്റും ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് വേണം, പക്ഷേ അത് അനാവശ്യമായി അതിൽ ആവശ്യത്തിൽ കൂടുതലാവരുത് എന്നുള്ളൂ. ഇതിൽ ട്രാൻസ് ഫാറ്റ് മാത്രമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. കാരണം ട്രാൻസ് ഫാറ്റിലാണ് നമ്മൾ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിൽ വരുന്നത്, ബിസ്ക്കറ്റ്, പിസ്സ, ബർഗർ, ഫാസ്റ്റ് ഫുഡിലൊക്കെ അധികം വരുന്നത് ട്രാൻസ് ഫാറ്റാണ്. സോ ഒരു കാരണവശാലും ട്രാൻസ് ഫാറ്റ് എടുക്കരുത്, ബാക്കിയുള്ള ഫാറ്റുകളൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യണം, പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാറ്റ് ട്രാൻസ്പോർട്ട് വൈറ്റമിൻസ് എ, ഇ, ഡി, കെ, വിച്ച് ആർ ഓൾസോ നോൺ ആസ് ഫാറ്റ് സോലുബിൾ വിറ്റമിൻസ്. അതായത് ശരീരത്തിലുള്ള വൈറ്റമിൻസ് എ, ഡി, ഇ, കെനൊക്കെ പ്രോപ്പറായിട്ട് എല്ലാ ബോഡിയിലേക്ക്, ബോഡിയിലുള്ള എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഫാറ്റാണ്. ഫാറ്റാണ് അതിനെക്കൊണ്ട് തന്നെ ആ വൈറ്റമിൻസിനെയൊക്കെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാറ്റ് പ്രൊട്ടക്ട്സ് വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, ലിവർ, കിഡ്നി ആൻഡ് ലങ്. ശരീരത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ടിനെയും ലിവറിനെയും കിഡ്നീനെയും ലങ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഫാറ്റാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാറ്റ് ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ ആൻഡ് പ്രിവെൻറ്റ് ലോസ് ഓഫ് ബോഡി ഹീറ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നോർമൽ ബോഡി ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്ന് ബോഡിയെ താവാതിരിക്കാനും അതിൽ നിന്ന് കൂടാതിരിക്കാനൊക്കെ ഫാറ്റ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കുറയാതിരിക്കാൻ ഫാറ്റ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിലുള്ള നെർവ്സിനെയൊക്കെ ഫാറ്റ് ഒരു ഷീൽഡ് പോലെ നിന്ന് അതിൽ നിന്ന് വരുന്ന ഇഞ്ചുറികളൊക്കെ, അതായത് നെർവ്സിന് ഒരു രീതിയിലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒരു ഷീൽഡ് പോലെ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഫാറ്റാണ്. അഞ്ചാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാറ്റ് ലൂബ്രിക്കേറ്റ്സ് ജോയിൻസ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ ജോയിൻസും വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ചെറിയ രീതിയിൽ ഒരു ലൂബ്രിക്കേറ്റ്സ് വേണം. ഫാറ്റ് ശരീരത്തിലെ ഓരോ ജോയിൻസിനും ഒരു ലൂബ്രിക്കേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഫാറ്റിനെ കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ്. ഫാറ്റിൻ്റെ ആറാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാറ്റ് റിക്വയർഡ് ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് എ നോർമൽ ഗ്രോത്ത് ഓഫ് ഫീറ്റസ് ഇൻ പ്രഗ്നൻറ്റ് വുമൺ. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിൻ്റെ ഉള്ളിലെ ഫീറ്റസിന്, അതായത് കുട്ടിക്കുള്ള പ്രോപ്പർ ഗ്രോത്തിന് ഫാറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ് ഒന്നാമത്തെ. അതിൽ തന്നെ രണ്ടാമത് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ, സ്ത്രീകൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള വേണ്ട രീതിയിൽ മിൽക്ക് പ്രൊഡക്ഷനും ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഴാമത്തെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ ഏറ്റവും അവസാനത്തെ ബെനിഫിറ്റ്, നമ്മളിൽ പലവർക്കും അറിയാത്തതായിട്ടുള്ളൊരു ബെനിഫിറ്റാണ്. നമ്മൾ ബ്രെയിനിൻ്റെ 60% അധികം, അല്ലെങ്കിൽ 60% ഫാറ്റിൻ്റെ കണ്ടൻ്റ് ആണ്, അതായത് കമ്പോസ്ഡ് ബൈ ഫാറ്റാണ്.
സോ നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫാറ്റ് വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 60% ഫാറ്റ് ആണ് ബ്രെയിൻ ഉണ്ടത്. സോ നിങ്ങൾ ഏറ്റവും മിനിമം നിങ്ങളുടെ പ്രധാനപ്പെട്ട മീൽ അഥവാ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഈ ഒരു മീലിലെങ്കിലും നിങ്ങൾ ഫാറ്റിൻ്റെ കമ്പോണൻ്റ് ഫാറ്റിൻ്റെ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആ ഭക്ഷണത്തിലൂടെ നിങ്ങൾ ഫാറ്റ് കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്ത് തരാം. ഫാറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. പല ആൾക്കാരും ഫാറ്റ് എടുക്കുമ്പോഴത്തേനും വളരെ ടെൻഷൻ ആവുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റ് കണ്ടൻറ്റ് ബോഡിയിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അളവ് കൂടി പോകരുത് എന്നുള്ളതുള്ളൂ. ഞാൻ ഈ പറഞ്ഞ 7 ബെനിഫിറ്റും ബോഡിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഫാറ്റ് ബോഡിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സത്യം. സോ നിങ്ങളെല്ലാവരും ആവശ്യത്തിനുള്ള ഫാറ്റ് ഓരോ ഭക്ഷണത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ എല്ലാവർക്കും നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി വിഷയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.